നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. വിഘടിത സ്വരവും വിധ്വംസക പ്രവർത്തനങ്ങളുടെയും ഈറ്റില്ലമായിരുന്ന കാശ്മീരിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത് കടുത്ത ദേശീയതയുടെയും ദേശീയ വികാരത്തിന്റെയും ഊർജ മന്ത്രണങ്ങൾ മാത്രം. ഇന്ത്യ വിരുദ്ധതയ്ക്ക് പകരം ദേശീയത കുപ്പായമായി അണിഞ്ഞിരിക്കുകയാണ് കാശ്മീരിലെ 29,000 വരുന്ന യുവാക്കൾ. പാക് സൈന്യത്തിന്റെയും ഭീകരരുടെയും വാക്കുകളെയും ഭീഷണികളെയും തള്ളി പിറന്ന നാടിനായി ജീവൻ നൽകാനും തയ്യാറായി. ഇന്ത്യൻ സേനയോടൊപ്പം പടപൊരുതാൻ ഇവരും ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. തികച്ചും മോദി സർക്കാർ വഴി ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും അഭിമാനം നിറഞ്ഞ ഒരു നേട്ടമായി തന്നെ ഇതിനെ കാണാം. കാരണം ഇത്രയും നാൾ ഇന്ത്യ വിരുദ്ധ മനോഭാവം തങ്ങളുടെ ഉള്ളിൽ കുത്തിക്കയറ്റിയവർക്കെതിരെ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിന്ന് തുരത്തി ഓടിക്കാനും അവർക്കെതിരെ പൊരുതാനും കാശ്മീരി ചുണക്കുട്ടികൾ തന്നെ ഇന്ത്യയുടെ സൈന്യത്തിന്റെ ഭാഗമായത് അന്ന് 70 വർഷങ്ങൾക്ക് മുൻപ് നെഹ്റു വരുത്തിയ ആ ചരിത്ര അപരാധം മോദി സർക്കാർ തിരുത്തിയതിനാൽ തന്നെയാണെന്ന് പറയാം. അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്, സൈന്യത്തിൽ ചേർന്ന ഈ കാശ്മീരി യുവാക്കളുടെ പ്രതികരണമാണ്. മാതൃരാജ്യത്തെ സേവിക്കാൻ തയ്യാറാണെന്നും സ്വന്തം കർമ്മത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും അഭിമാനം മാത്രമേയുള്ളൂവെന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാണെന്നതിൽ സന്തോഷമാണുള്ളതുമെന്നും ഇവർ ഓരോരുത്തരും പറയുന്നു. അതെ, ഭീകരവാദത്തിലും വിഘടിത സ്വരത്തിലും നിന്ന ഇന്ത്യയുടെ പറുദീസയെ കൈപിടിച്ചുയർത്തിയ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് നൽകാവുന്ന അഭിനന്ദനങ്ങൾ വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. ഭീകരവാദം വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാശ്മീരിലെ ദോഡ, കിഷ്വാർ, റംബാൻ എന്നീ ഭാഗങ്ങളിൽ നിന്നാണ് 29,000 യുവാക്കൾ ഇന്ത്യൻ സൈന്യത്തിൽ ചേരാനായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായി ഇവിടെ നടക്കുന്ന ആർമി റിക്രൂട്ട്മെന്റിലാണ് സേനയുടെ വിവിധ ഭാഗങ്ങളിലായി നിരവധി കാശ്മീരി യുവാക്കൾ ചുമതലയേറ്റിരിക്കുന്നത്. കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് രാജ്യത്തിന് തന്നെ അഭിമാനകരമായ സൈനിക റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. കരസേനാ പരിശീലന ക്യാമ്പും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയേറെ യുവാക്കൾ സൈന്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ജമ്മു കാശ്മീരിലെ മുഖം മാറ്റുന്നതിന്റെ അടയാളമാണെന്നാണ് പറയുന്നത്. ഒപ്പം പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ ക്യാമ്പുകളിലേക്കല്ല, മറിച്ച് ഇന്ത്യൻ സൈന്യത്തിലേക്കാണ് തങ്ങൾ ചുവടുവെക്കുന്നതെന്ന സന്ദേശവും ഇത് നൽകുന്നുണ്ട്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച 575 യുവാക്കളാണ് കാശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തിലേക്ക് ചേർന്നത്. കാശ്മീർ ഇപ്പോൾ ശാന്തമാണ്, യഥാർത്ഥ ഇന്ത്യയുടെ പറുദീസയാണ്. ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചിത്രങ്ങളിൽ പോലും കാശ്മീരിനെ ഇനി ഇന്ത്യയുടെ തലയായി ചേർത്ത് വയ്ക്കാം. കാശ്മീരികൾ ഇന്ത്യ വിരുദ്ധരല്ല. കാശ്മീരി ജനത കേന്ദ്രത്തിന്റെ വലിയ നേട്ടത്തെയും ചരിത്രപരമായ ഇടപെടലിനെയും ഇന്ത്യ വികാരത്തെയും മാനിക്കുന്നവരും ഭാരതാംബയോടൊപ്പം നിലനിൽക്കുന്നവരും അതിനായി ആഗ്രഹിക്കുന്നവരുമാണെന്നുള്ളത് ഇവിടെ തെളിയപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മാധ്യമപ്രവർത്തനം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണോ? മാധ്യമപ്രവർത്തനത്തിലൂടെ ഇന്റർനെറ്റിലെ തരംഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കേരളത്തിൽ ആദ്യമായി വെബ് ടി വി ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ. കർമ്മ ന്യൂസും ഭാരതീയ വിദ്യാഭവനും ചേർന്ന് ജേർണലിസം വെബ് ടി വി ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാകാനും ഓൺലൈൻ ചാനലുകളിൽ ജോലി ചെയ്യാനും ടി വി ഓൺലൈൻ ചാനൽ ആങ്കർ ആകാനും കഴിയുന്ന കോഴ്സാണിത്. ബിരുദം വേണം. പ്രായപരിധി 20-നും 30-നും ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9496938353 7034010129 ബന്ധപ്പെടുക. ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കുള്ള ട്രെയിനിങ് അടക്കം ഉണ്ടാകുമെന്നതാണ്. ഇന്ത്യസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാരതീയ വിദ്യാഭവൻ അറ്റ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് കർമ്മ ന്യൂസ് വെബ് ടി വി ജേർണലിസം ഡിപ്ലോമ.